നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളായിരിക്കും, ദുരിതങ്ങളായിരിക്കും, സങ്കടങ്ങളായിരിക്കും. അവർ ഒരുപാട് ഒരുപാട് വഴിപാടുകൾ ചെയ്യാറുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, ജ്യോത്സ്യന്മാരെ പോയി കാണാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാറില്ല. എന്നാൽ ഇന്ന് ഞാനിവിടെ കുറച്ച് നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്താം. ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ പോകേണ്ടതായ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട്. അവരുടെ സമയം തെളിയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വലിയൊരു മാറ്റം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. നമ്മൾ കേട്ടിട്ടില്ലേ ശുക്രൻ അടിക്കുക എന്നൊക്കെ? തീർച്ചയായും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു നല്ല യോഗം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഇവർക്ക് ഒരുപാട് ഒരുപാട് മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപ്രകാരം ഇവർക്ക് ജനുവരി മാസം ഏകദേശം ഒരു 15-ാം തീയതി കഴിയുമ്പോൾ തന്നെ, മകരസംക്രാന്തിയോടുകൂടി തന്നെ, ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും അത്. കടങ്ങളൊക്കെ തീരും, പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, ഒരുപാട് ഒരുപാട് നേട്ടങ്ങളിലേക്ക് ഇവർ പോകും. ഇവർ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ കുഴങ്ങി നിൽക്കുന്നവരാണ് എങ്കിൽ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് പെട്ടെന്ന് ഇവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അവർക്ക് വലിയൊരു മാറ്റമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ടതായ വഴിപാടുകൾ, അത് തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളിൽ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ആകാം. അപ്പോൾ വിദേശ രാജ്യത്തുള്ളവർക്ക് അവിടെ ക്ഷേത്രത്തിൽ പോകുവാനോ വഴിപാടുകൾ ചെയ്യുവാനോ ഒന്നും കഴിയില്ല. അവിടെ ചില രാജ്യങ്ങളിലൊന്നും ക്ഷേത്രങ്ങളുണ്ടാകില്ല. എന്നാൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ തന്നെ അത് വളരെയേറെ ദൂരെയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ നാട്ടിൽ തന്നെ അവരുടെ ബന്ധുമിത്രാദികളെ കൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്യിപ്പിക്കുക. അത് ഇവരുടെ എല്ലാ മാനസിക പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടെത്തിക്കും. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും. ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത്. ഇവർക്ക് രാജകീയമായ വലിയ വലിയ യോഗങ്ങളാണ് വന്നു ചേരുന്നത്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ പ്രത്യേകം എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് എഴുതുക. തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ്. ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരിൽ ആദ്യത്തെ രാശിക്കാർ എന്ന് പറയുന്നത് കുംഭൻ രാശിക്കാരാണ്. അവിട്ടവും ചതയവും പോരുരുട്ടാതെയും നമുക്കറിയാം ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിൻ്റെ സമയം ഇവരിൽ നിന്ന് തട്ടിപ്പോകുന്ന ഒരവസ്ഥ വരെ വന്നു ചേർന്നിട്ടുണ്ട്. അതായത് ഭാഗ്യം അടുത്ത തന്നെ വരും. അത് ചില പ്രോപ്പർട്ടികൾ വിൽക്കുന്ന കാര്യത്തിലാകാം, ചിലപ്പോൾ വാങ്ങുന്ന കാര്യത്തിലാകാം, അല്ലെങ്കിൽ ഒരു വിദേശ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരു ജോലിക്കാര്യങ്ങളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബന്ധത്തെക്കുറിച്ചാകാം. പക്ഷേ അതൊക്കെ ഇവരുടെ കയ്യിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് അത് പോകുന്നതായി, നഷ്ടപ്പെടുന്നതായി കാണുവാൻ സാധിക്കുമായിരുന്നു. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും അത്ര നല്ല സമയമൊന്നുമല്ലായിരുന്നു. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് അല്പം മാറ്റം വന്നു ചേർന്നിരിക്കുന്നു. കുംഭൻ രാശിക്കാർക്ക് നേട്ടമാണ്. ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഇവർക്ക് കഴിയും. ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകുവാനും സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും ഒക്കെ ഒരു യോഗമാണ് ഇവരിൽ കാണുന്നത്. ഇവർ മൂന്ന് വഴിപാടുകളും ചെയ്യുക. ഈ മൂന്ന് വഴിപാട് മാത്രം മതി ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ മറ്റൊന്നും ചെയ്യേണ്ട, കുങ്കുമാർച്ചന നടത്തുക. ഇവരുടെ ദുഃഖങ്ങൾ ഒക്കെ മാറും, ഒക്കെ മാറും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. മറ്റൊന്ന് ഇവർ ചെയ്യേണ്ടത് നവഗ്രഹ പൂജകൾ നടത്തുക. എല്ലാ മാസവും മാസത്തിൽ ഒരു തവണ വീതം നവഗ്രഹ പൂജ നടത്തുക ഇവരുടെ സ്വന്തം പേരിൽ.
ഈ അവിട്ടവും ചതയവും പൂരിട്ടാധികാരും നവഗ്രഹ പൂജ നടത്തുക. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുകയൊക്കെ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കും, ഉറപ്പായിട്ടും. കടങ്ങളൊക്കെ തീരും, പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ പോകും. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മറ്റൊന്നുമല്ല, അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടം ഉണ്ടാക്കിയെടുക്കും. അടുത്ത രാശിക്കാരെന്ന് പറയുന്നത് വൃശ്ചിക രാശിക്കാരാണ്. വിശാഖവും അനിഴവും തൃക്കാട്ടയും. ഇവർക്ക് അല്പം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളായിരുന്നു. ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്ന സമയമാണ്. വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇനി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും, ധനമൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഇവർക്ക് വിജയമുണ്ടാകുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ഒത്തിരി ഒത്തിരി നേട്ടം, ഒത്തിരി ഒത്തിരി ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. ഇവർ ദേവി നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അമ്മേ ദേവി നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക വൃശ്ചിക രാശിക്കാർ. ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒത്തിരി ഒത്തിരി സമയദോഷങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ നക്ഷത്ര ജാതകർക്ക്. ഇനി അതൊക്കെ മാറുന്നു. ചില വഴിപാടുകൾ ഇവർ ചെയ്യണം. ഒന്നാമത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ ഇവരുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തൊട്ടടുത്തുള്ള അത് ദേവനാവട്ടെ, ദേവിയാകട്ടെ, ഗണപതിയാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളുടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക. അങ്ങനെ യഥാശക്തി വഴിപാടുകൾ നടത്തുക വഴി ഇവർക്കുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരും. അതായത് വൃശ്ചിക രാശിക്കാർക്ക് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗോചരഫലം എന്ന് പറയുന്നത് ശനി ജന്മരാശിയുടെ നാലാം ഭാവത്താണ്. അത് ഒരുപാട് 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 ദുഃഖങ്ങൾക്കും അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ പരദേശാഗമനം അങ്ങനെ പലതും സംഭവിക്കാം. അതായത് കണ്ടകശനി സമയത്താണ് പെൺകുട്ടികൾക്ക് ഈ വിവാഹം നടക്കുന്നതും ഗൃഹനിർമ്മാണങ്ങൾ നടക്കുന്നതും ഒക്കെ ആ ഒരു സമയത്ത്. എന്നാൽ ശുക്രൻ്റെ ഒരു ഗുണം ഇവർക്കുണ്ട്. ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും, വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. അതാണ് ഞാൻ പറഞ്ഞത് ശുക്രൻ അടിക്കും ഈ നക്ഷത്ര ജാതകർക്ക് എന്ന്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ ഇതൊക്കെ തന്നെയാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളുടെ യഥാശക്തി വഴിപാടുകൾ നടത്തുക. മറ്റൊന്ന് ദുര്യോധന ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങൾ തീർച്ചയായും പോകണം. ദുര്യോധന ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴി നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അകലും. വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും നല്ല സമയം വന്നു ചേരും. ഞാൻ പറഞ്ഞുവല്ലോ, ശനി ജന്മരാശിയുടെ നാലാം ഭാവത്താണ് നിൽക്കുന്നത്. വ്യാഴം ജന്മരാശിയുടെ ആറാം ഭാഗത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ ചൊവ്വ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു. ബുധൻ ജന്മരാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു. ബുധനൊക്കെ ജന്മരാശിയുടെ രണ്ടാം ഭാഗത്ത് നിന്നാൽ ധനപുഷ്ടിയാണ്, നേട്ടമാണ്, ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് പോകും. ഏതായാലും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കും ഒത്തിരി ഒത്തിരി ഭാഗ്യത്തിലേക്കും ഇവർ പോകും. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് വളരെയേറെ സന്തോഷം അനുഭവിക്കുവാനുള്ളൊരു യോഗം വന്നു ചേരും. മികച്ച സമയം തന്നെയാണ്. അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ സംഭവിക്കും. വ്യാപാരം, ഉദ്യോഗം, തൊഴിൽ, ഏതായാലും ഭാഗ്യം വന്നു ചേരും. പണം കൊടുക്കൽ വാങ്ങൽ എല്ലാം നന്നായി നടക്കും. ധനസ്ഥാനത്ത് നല്ല ഉയർച്ച നിങ്ങൾക്ക് കാണുന്നു. അല്പം തുവര വാങ്ങി ഒരു ചുവന്ന തുണിയിൽ കെട്ടി രാത്രി കിടക്കുന്നതിന് മുമ്പ് തലയിണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. അതൊക്കെ ദോഷങ്ങളൊക്കെ അകലും. അതുപോലെ തന്നെ നവഗ്രഹത്തിന് അർച്ചന നടത്തണമെന്ന് പറഞ്ഞു, അത് ചെയ്യണം. മൂന്ന് ചൊവ്വാഴ്ച ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ വാങ്ങി അർച്ചന നടത്തുക. അതൊക്കെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിട്ടത്തിനും ചതയത്തിനും പൊരുരുട്ടാതിക്കും. ഗോചരഫലത്തിൽ നല്ല ഫലം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ശനി ജന്മരാശിയുടെ കുംഭൻ രാശിക്കാർക്ക് ശനി ജന്മരാശിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു. അതൊക്കെ സൂര്യനൊക്കെ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സ്ഥാന ലാഭങ്ങൾ, ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും. ശുക്രൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു.
നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. ആ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും. ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ കഴിയുന്ന സമയം തന്നെയാണ്. അങ്ങനെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തട്ടെ. നിങ്ങൾക്ക് ജീവിത വിജയമുണ്ടാകട്ടെ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ കഴിയട്ടെ. അങ്ങനെ നേടി വലിയ വലിയ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.